ഹായ്, വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ അത്യാവശ്യം വാർത്തകളൊക്കെ വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇറക്കിയ ഒരു ഉത്തരവാണ്. 2015 നമ്മളുടെ ലോകോത്തര ദിവ്യനായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന നാട് ഭരിച്ചു വാഴുന്ന സമയം, ആ സമയത്തെ നമ്മുടെ നാടിന്റെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്ഥാനമൊഴിഞ്ഞ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത സാഹചര്യം. ചെന്നിത്തലയാണ് ആഭ്യന്തര മുതലാളി. അടൂർ പ്രകാശായിരുന്നു അന്നത്തെ റവന്യൂ മിനിസ്റ്റർ. അപ്പം ഈ അടൂർ പ്രകാശും ഉമ്മൻചാണ്ടിയും കൂടെ ചേർന്ന് നടത്തിയ ഒരു സംബന്ധം, അതിന്റെ ബാധിച്ച ശേഷിപ്പുകളാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് സംഭവം. 2015 എന്ന് പറയുമ്പോൾ നമുക്കറിയാം UDF സർക്കാരിന്റെ ഒടുക്കത്തെ ഭരണം അവസാനിക്കാൻ പോകുന്ന സമയമാണ്. ഒടുക്കത്തെ സമയമാണ്, അവസാന സമയമാണ്. ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയുണ്ട്. ഇവന്മാരൊക്കെ ഭരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വിരുദ്ധമായിട്ട്, ജനവിരുദ്ധമായിട്ടിരുന്ന് ഭരിക്കും, തോന്നിയ പോലെ ഇരുന്ന് ഭരിക്കും. ഭരിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇവന്മാർ കൂതി തപ്പുന്ന ഒരു സമയമുണ്ട്. എന്തിനാണെന്നറിയാ, തൂറാനെ ആ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അടുത്ത് വരുന്ന സമയത്ത്. അന്നേരം ഇവന്മാരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത മേലധ്യക്ഷന്മാരുടെ വീടുകളിൽ പോയി ചന്തി തക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ, നമ്മൾ ജനങ്ങളെ വോട്ട് ചെയ്ത് ഇവനെ പിന്നെയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഇവന്മാരൊക്കെ ഇത്ര ജനകീയരാണെങ്കിലും, ഇത്ര ജനസമ്മതരാണെങ്കിലും എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്യുന്നില്ല? അപ്പൊ ജനവിരുദ്ധന്മാരായതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാത്തത്. ഉമ്മൻചാണ്ടി അതൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ടാണ് വോട്ട് ചെയ്യാഞ്ഞത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ജയിച്ചു കയറി വന്നത്. അല്ല, പിണറായി വിജയന്റെ മഹാത്മ്യം കൊണ്ടൊന്നും അല്ല. അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം കോടതിയുടെ ഉത്തരവ് എന്താണെന്ന്. ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള കോഷ്ഡ്, അർത്ഥം അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. തെളിവൊന്നും ചോദിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇത് പ്രത്യേകം വായിച്ചു കൂടെ കേൾപ്പിക്കുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് 2015 ഡിസിഷൻ ടു അസൈൻ 5.5 ഹെക്ടർ ലാൻഡ് അറ്റ് കല്ലോടി ഇൻ വയനാട്. കല്ലോടി എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഒരു സ്ഥലമാണ്. ഇപ്പൊ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് കോൺഗ്രസ്സുകാര് കുറെ വിയർക്കും ഇവിടെ വന്ന് ന്യായീകരിക്കാൻ. അതുകൊണ്ടാണ് ഈ ഓർഡർ അതുപോലെ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് വരാം. നമുക്കറിയാം ഈ ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ കുടുംബ സ്വത്തോ അടൂർ പ്രകാശിന്റെ അപ്പന്റെ സ്വത്തോ ഒന്നുമല്ല. ഈ 5.5 ഹെക്ടർ സ്ഥലം ഇവന്മാര് തീരെഴുതി പള്ളിക്കാർക്ക് കൊടുത്തത്, അത് സൂചിപ്പിക്കാൻ കൊടുത്തതാണ്. വില എന്താണെന്ന് അറിയാവോ, 100 രൂപ ഏക്കറിന്. ഈ 100 രൂപ ഏക്കറിന് വെച്ച് പള്ളിക്കാരന് ഈ സ്ഥലം കൊടുക്കുന്ന സമയത്ത്, ഈ അടൂർ പ്രകാശ് അവൻ റവന്യൂ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടില് കേരളത്തില് 5770 പേര് പട്ടയത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് കൈവശ ഭൂമിയുടെ പട്ടയം കിട്ടാൻ. 1977 മുമ്പുള്ള കൈവശ ഭൂമിയാണ് അത്. ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ജനങ്ങളായിട്ട് മട്ടുവപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചുകൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവൻ ഈ കള്ളൻ അടൂർ പ്രകാശ് അവൻ റവന്യൂ മന്ത്രിയായിട്ട് കയറാൻ ജയിച്ചു വന്നത് കോന്നി നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആ കോന്നിയിലെ ജനങ്ങൾക്കും കൊടുത്തിട്ടില്ല, അവർക്ക് കൊടുത്ത്. ആ അവനാണ് 100 രൂപ വെച്ച് വില വെച്ചിട്ട് അവന്റെ കുടുംബ സ്വത്ത്, അവന്റെ അപ്പം കൊടുത്ത സ്വത്ത് എഴുതി പള്ളിക്കാർക്ക് കൊടുത്തേക്കുന്നത്, പള്ളിക്കമ്മിറ്റിക്ക്. എന്തേ,
പറയാൻ തന്നെ നിനക്കൊന്നും നിനക്കൊക്കെ നോക്കുവോ? നാഴിയേക്ക് 40 വട്ടം നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി ലോകോത്തര ദിവ്യനായിരുന്നെന്ന്. എന്തേ ഈ ദിവ്യൻ നാട്ടുകാർക്ക് വായ്ക്കരി ഇട്ട സമയത്ത് ഇവന്റെ ഒക്കെ ദിവ്യത എവിടെ പോയായിരുന്നു? എവിടെ പോയി? ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ സ്വത്തൊന്നുമല്ല ഈ 5.5 ഏക്കർ. ഈ നാട്ടിലെ ജനങ്ങളുടെ, ഭൂമിയില്ലാത്തവന്റെയും പട്ടിണിക്കാരന്റെയും ഭാവങ്ങളുടെയും സ്വത്ത് ഇവൻ എഴുതി കൊടുത്തേക്കുന്നു. 2016 പിന്നെ അധികാരത്തിൽ കയറ്റി ഉണ്ടാക്കാനാ കയറി വന്നത്. അതിന് കൊടുത്ത എന്നിട്ട് ആ അവനെല്ലാം ദിവ്യന്മാര് ആ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് എടുക്കുകയോ ആദിവാസികൾക്ക് കൊടുക്കുകയോ വേണമെന്നും പറഞ്ഞിട്ട് ആ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ ഹൈക്കോടതിയിൽ 5-8 കൊല്ലം കേസ് നടത്തിയപ്പോഴാണ് ഈ ഉത്തരവുണ്ടായത്. അത് കഴിഞ്ഞു ഭരിക്കാൻ വന്നാലോ ഒരുത്തനും അതിനനുകൂലമായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇവന്മാരെല്ലാം ഭാര്യാ ഭർത്താക്കന്മാരാണ്, ജനങ്ങളുടെ ഉണ്ടാക്കി കൊടുക്കാൻ മിടുക്കന്മാരാണ്, കടിക്കുന്ന ഏതാണ്ട് എന്നെ എന്റെ കാലെ കടിച്ച കാര്യ പറഞ്ഞത്. ഇവിടെങ്ങും പാമ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നാട്ടിലെ കൃമികളാ ഉള്ളത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. ഈ ഉമ്മൻചാണ്ടി പതിച്ചു കൊടുത്ത അഥവാ അടൂർ പ്രകാശോട് ചേർന്ന് പതിച്ചു കൊടുത്ത ഈ ഭൂമി ഇവന്റെയൊക്കെ അപ്പന്റെ സ്വത്തായിരുന്നോ ഇങ്ങനെ പതിച്ചു കൊടുക്കാൻ? ഇത് ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ കേരളത്തിന്റെ ഒരുപാട് സ്വത്തുവകകള് ഇവന്മാരൊക്കെ ഇങ്ങനെ വിറ്റു തൊലച്ചിട്ടുണ്ട്, മുടിച്ചു വാരിയിട്ടുണ്ട്. ഏതവനൊക്കെയാണ് കേരളം ഭരിച്ചേ അവന്മാർ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. തൽക്കാലം ബി ജെ പിയോട് നമ്മൾ സമാധാനം ചോദിക്കുന്നില്ല, കാര്യം ബി ജെ പി കേരളം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഭരിച്ചവന്മാർ തന്നെ മറുപടി പറയണം. നിങ്ങൾക്കറിയാവോ ചെറുവള്ളി എസ്റ്റേറ്റ്, ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കഥകളിലെല്ലാം ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനഃപൂർവ്വം പറയാതെ വെച്ചേക്കുന്ന കാര്യം നിനക്കൊക്കെ ഉളുപ്പുണ്ടാകാൻ വേണ്ടി തന്നെയാ. ഈ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭൂമി സർക്കാർ സ്വത്താണ്, കേരള ഗവൺമെന്റിന്റെ അഥവാ എന്റെ നിന്റെ ഒക്കെ കൂടെ സ്വത്താണ്. അത് ഇപ്പം ലവന് പിന്നെ തിരിച്ച് എഴുതി കൊടുക്കുന്നു. അതായത് അവൻ്റെ നിന്ന് വിലക്ക് മേടിച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് അവൻ്റെ നിന്ന് വിലക്ക് മേടിച്ച് അവിടെ എയർപോർട്ട് പണിയാൻ പോവാ. കാര്യം ഇനി അയ്യനെ കാണാൻ വരുന്നവരല്ലേ, എയർപോർട്ട് വഴി വന്നാൽ മതിയെന്ന്. ആകെ ഇട്ടാവട്ടെ കേരളമാ, മുടിഞ്ഞ് ഭണ്ഡാരം അടങ്ങിയിരിക്കുന്ന കേരളമാ. ഇതിനകത്ത് ഇനിയും എത്ര എയർപോർട്ട് ഇപ്പം തന്നെ ആയെന്നുള്ളത് അറിയാൻ വയ്യ. ഇതൊക്കെ ആർക്ക് ഭണ്ഡാരം അടങ്ങാനായി എയർപോർട്ടുകളുടെ ആവശ്യമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കോടികളും അറിയുന്ന സമ്പദ് വ്യവസ്ഥയുണ്ടെന്നുള്ളത് ഞാനും നീയും ഒക്കെ മനസ്സിലാക്കണം. ആ നമ്മുടെ ഭൂമി വിൽക്കുകയാണ്, പിന്നെ വാങ്ങുകയാണ്, പിന്നെ വിൽക്കുകയാണ്. എന്തോ തട്ടിപ്പുകളാണ് ഇവനൊക്കെ നടത്തുന്നതെന്നറിയാവോ? ഈ രാഷ്ട്രീയ ഊളകള് ഇവന്മാരിങ്ങനെ നമ്മളുടെ സ്വത്ത് ഇട്ട് കൈകാര്യം ചെയ്യാൻ നമ്മള് സ്റ്റാമ്പ് അടിച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ സ്റ്റാമ്പ് അടിക്കുന്നതിന് മുമ്പ് നമ്മള് വീണ്ടും പരിശോധിക്കണം, പുനഃപരിശോധന നടത്തണം. ഇവനൊക്കെ ഇനി അണ്ണാക്കിലോട്ട് വെച്ചു കൊടുക്കണമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ 20 MP മാരുണ്ടായിരുന്നു. അതിൽ 19 കോൺഗ്രസിന്റെ UDFന്റെ MP മാരായിരുന്നു. ഇവന്മാരാരെങ്കിലും ഇതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടിയോ? മിണ്ടത്തില്ല. ഇപ്പൊ എല്ലാവരും ചന്ദിക പൊടിയും തല്ലി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വീണ്ടും വോട്ട് ചോദിച്ച്. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെയും അടൂർ പ്രകാശിന്റെയും ഒക്കെ ചന്തി നഴി അങ്ങനെ എന്റെ ഭാഷ പറയില്ലേ, ചന്തി കഴുകി നക്കി വയറ് പള്ള വീർപ്പിക്കുന്ന ഊള കോൺഗ്രസ്സുകാരനൊന്നും ഇതിനകത്ത് ന്യായീകരണം പറയാൻ വരരുത്. വന്നാൽ ഞാൻ ഇതിനെക്കാട്ടി മോശം ഭാഷയിൽ ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവന്റെ ഒന്നും വീട്ടിൽ പോയി ഓച്ചാനിച്ച് നിന്നല്ല ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. നാട്ടുകാരുടെ കട്ട് തിന്നാൻ കൂട്ടു നിന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഉമ്മൻചാണ്ടി അല്ല, ഏതവനായാലും ഞങ്ങൾ പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ട് ആൾക്കാർ മിണ്ടത്തില്ലായിരുന്നു, ഓച്ചാനിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പോയി. അക്കാലമൊക്കെ മാറി. ഇന്നത്തെ ജനങ്ങൾ, യുവാക്കള്,
പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരിനിയും പ്രതികരിച്ച് പ്രതികരിച്ച് ഒരു പരിധി വിട്ടു കഴിയുന്നുണ്ട്, നാട്ടില് കലാപമായി മാറും. നിന്നെയൊക്കെ രാഷ്ട്രീയക്കാരനെയൊക്കെ കള്ളന്മാരെ കൊള്ളക്കാരെയൊക്കെ ആടിച്ചു ഓടിക്കുന്ന ഒരു ദിവസം വരും, പണ്ട് ബംഗാളിലൊക്കെ ഉണ്ടായ മാതിരി. അതിന് അധികം വിദൂരമൊന്നുമല്ല, ആ അവസ്ഥയിലൊക്കെ എത്തി. അപ്പൊ ഈ നടന്ന കൊള്ളയ്ക്ക് സമാധാനം പറയേണ്ട ഇപ്പോഴത്തെ എം പി കൂടിയായ അടൂർ പ്രകാശ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അവൻ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട് വിറ്റുമുടിച്ച പണ്ടാരമടക്കിയവനെ വീണ്ടും ഇലക്ഷന് നിൽക്കുക, നമ്മുടെ എം പി ആകാൻ, മന്ത്രിയാകാൻ, രാജാവാകാൻ, എങ്ങനെയുണ്ട് നമ്മുടെ യോഗം? അപ്പൊ ശരി, സന്തോഷമായി.